السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، أبو عبيدة رضي الله عنه نيتృത്വത്തിൽ സിറിയൽ മുസ്ലിം സൈന്യം വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ ശക്തമായ പ്ലേഗ് ബാധ ഉണ്ടാവുന്നത്. ആ സന്ദർഭത്തിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൈന്യാധിപനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ആളെ വിട്ടു. ദൂതൻ കൈമാറിയ സന്ദേശം ഇപ്രകാരമായിരുന്നു: എനിക്ക് താങ്കളെ കൊണ്ട് ഒരത്യാവശ്യം നേരിട്ടിരിക്കുന്നു. താങ്കളെയല്ലാതെ മറ്റാരെയും ഞാനതിന് കാണുന്നില്ല. അതിനാൽ ഈ സന്ദേശം ലഭിച്ചയുടനെ പുറപ്പെടുക. രാത്രിയായാൽ സന്ദേശം ലഭിക്കുന്നതെങ്കിൽ പുലരാൻ കാക്കരുത്, പകലാണ് ലഭിക്കുന്നതെങ്കിൽ വൈകുന്നേരമാകാനും കാക്കരുത്. എഴുത്തു വായിച്ച അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു: അമീറുൽ മുഅ്മിനീൻ, എന്നെ കൊണ്ടുള്ള ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹം അമീറുൽ മുഅ്മിനീന് എഴുതി: എന്നെക്കൊണ്ട് അങ്ങക്കുള്ള ആവശ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാൻ മുസ്ലിങ്ങളുടെ ഒരു സൈന്യത്തോടൊപ്പമാണ്. അവരെ ബാധിച്ചേക്കാവുന്ന ഒരാപത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടണമെന്ന് എനിക്കാഗ്രഹമില്ല. എന്റെയും അവരുടെയും കാര്യത്തിൽ അള്ളാഹുവിന്റെ വിധി തന്നെ നടക്കും. അതുവരെ ഞാൻ അവരെ വിട്ടുപിരിയുകയില്ല. എന്റെ ഈ എഴുത്ത് കിട്ടിയാൽ താങ്കളുടെ തീരുമാനത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കുക, ഇവിടെ തന്നെ നിൽക്കാൻ എന്നെ അനുവദിക്കുകയും ചെയ്യുക. കത്ത് വായിച്ച ഉമർ റളിയല്ലാഹു അൻഹു വിമ്മിക്കരഞ്ഞു. ഇരുമിഴികളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് അടുത്തുള്ളവർ ചോദിച്ചു: അമീറുൽ മുഅ്മിനീൻ, അബൂ ഉബൈദ മരണപ്പെട്ടുവോ? അദ്ദേഹം പറഞ്ഞു: ഇല്ല, മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്നു. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഊഹം തെറ്റിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും പ്ലേഗ് ബാധിച്ചു. ആസന്ന മരണനായ അദ്ദേഹം തന്റെ സൈന്യത്തെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ നിങ്ങളോട് ഒരു കാര്യം വസിയത്ത് ചെയ്യുന്നു. നിങ്ങളത് സ്വീകരിച്ചാൽ നിങ്ങൾക്കത് ഗുണകരമായിരിക്കും. നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക. സകാത്തും ദാനധർമ്മങ്ങളും നൽകുക. ഹജ്ജും ഉംറയും നിർവഹിക്കുക. അന്യോന്യം ഉപദേശിക്കുക. നേതാക്കന്മാരോട് ഗുണകാംക്ഷയുള്ളവരായിരിക്കുക. അവരെ വഞ്ചിക്കാതിരിക്കുക. ഇഹലോകം നിങ്ങളെ അശ്രദ്ധരാക്കരുത്. കാരണം ഒരാൾ 1000 സംവത്സരം ജീവിച്ചിരുന്നാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ, എന്റെ ഈ അവസ്ഥ അവനും വന്നു ചേരാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അദ്ദേഹം മുആദ് ബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു: മുആദ്, താങ്കൾ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുക. പിന്നെ അധികം താമസിച്ചില്ല അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞ് തന്റെ റബ്ബിലേക്ക് മടങ്ങി. സഹോദരങ്ങളെ, ഏറെ പാഠമുള്ള സംഭവം. പരീക്ഷണ കാലത്തും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടി, അതുപോലെ തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോയ പൂർവികരായ സച്ചരിതർ, അവരുടെ കൂടെ റബ്ബ് സുബ്ഹാനഹു വതാല അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.